ഹലോ ഫ്രണ്ട്സ്, വവാസ് കിച്ചൺ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇന്നൊരു പപ്പായ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയല്ലോ. ഞാനിതാ ഒരു പകുതി കഷ്ണം പപ്പായ എടുത്തിട്ടുണ്ട്. അത് തോല് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചാണ് കേട്ടോ. ഇത് ഈ ഒരു ഷേപ്പിലാണ് ഞാനിത് മുറിച്ചെടുത്തിരിക്കുന്നത്. കനം കുറച്ചിട്ട് ഈ ഒരു ടൈപ്പിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു 10 അല്ലി വെളുത്തുള്ളി തോല് കളയാതെ ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തോലോടെ തന്നെ ചതച്ചെടുത്തത്. കുറച്ച് കറിവേപ്പിലയും ഒരു 4 പച്ചമുളക് കീറിയതാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനൊരു പാനെടുത്ത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ചതച്ച് വെച്ച വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മളിതിലേക്ക് വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും നമുക്കിതിലേക്ക് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പൊ ഇത് പൊടികളെ പച്ചമണയിൽ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച പപ്പായ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. നമ്മൾ കഴുകി വൃത്തിയാക്കിയപ്പോൾ തന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പൊ ഇത് വെന്ത് വരുന്ന സമയത്ത് ആവശ്യത്തിന് വെള്ളം ആയിക്കോളും കേട്ടോ. അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. കണ്ടോ, ഇത് ഇട്ടപ്പോൾ തന്നെ അതിലേക്ക് കുറച്ച് വെള്ളമായി വന്നിട്ടുണ്ട്. ഇത് ഇത്ര വെള്ളം മതിയാവും. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കണേ. അപ്പൊ ഇതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കിയിടാം. ഇതൊരു 3/4 വേവേ ആയിട്ടുള്ളു കേട്ടോ. അപ്പൊ നമുക്കിതൊന്ന് ഇളക്കിയിട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒരു 10 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കണം. അപ്പൊ ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ നല്ലോണം വെന്ത് റെഡി ആയി വന്നിട്ടുണ്ട്. കുഴഞ്ഞു കണ്ടോ, അധികം കുഴഞ്ഞു പോയിട്ടുമില്ല, എന്നാല് വേഗം ഇരുന്നിട്ടുമില്ല. ആ ഒരു ടൈപ്പിലെ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിട്ട് കേട്ടോ. ഇതുണ്ടോ, ഇനി നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെറിയും പ്ലേറ്റിലേക്ക് പകർത്താം. അപ്പൊ ഇതൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.